കർത്താവിൻ്റെയും മുദ്രനെയും പരിശുദ്ധവാടേയും നാമത്തിൽ ആമീൻ ഈ പാ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാതപ്പെടുത്തങ്ങൾ നിന്ന് ദൈവത്തിൻ്റെ പചനം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എന്ന കൃപയോർത്തെ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു ശുദ്ധമുള്ള സങ്കീർത്തന പുസ്തകം അൻപത്തിയേഴിൻ്റെ രണ്ടിൽ കൂടി പറയുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് സകലവും തന്നെ നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ അത്യുന്നതനായ ദൈവം അതിൽ വലുതായ ഒരു ദൈവമില്ല ദൈവം മോശയോട് പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു അതിൽ വലിയത് ആരുമില്ല സർവശക്തനായ ദൈവം ഈ ദൈവം നമുക്ക് സകലവും തന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക ബാക്കി ഒന്നുമില്ലാതെ മുഴുവനായി നമുക്ക് തന്നിരിക്കുന്നതായ ദൈവം ഒന്ന് കോരിന്തിയാർ നാലിൻ്റെ ഏഴിൽ കൂടി പറയുന്നു ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ടായി ദൈവം തന്നതും ദൈവത്തിൽ നിന്ന് ലഭിച്ചതുമല്ലാതെ നമുക്ക് ഒന്നുമില്ല എന്ന് ദൈവം നമ്മളെ കാണിച്ചു തന്നിരിക്കുക നമ്മുടെ ബുദ്ധി കൊണ്ട് നേടിയെടുത്തതൊന്നുമില്ല ശക്തി കൊണ്ട് നേടിയെടുത്തതൊന്നുമില്ല ആരോഗ്യം കൊണ്ട് നേടി തീർത്ത ഒന്നുമില്ല പണം കൊണ്ട് നേടിയെടുത്തതൊന്നുമില്ല ശ്രേഷ്ഠ പാരമ്പര്യം കൊണ്ട് നേടിയെടുത്തത് ഒന്നുമില്ല എല്ലാം ദൈവത്തിൻ്റെ വകയാണ് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കണം ശക്തി ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കണം ആരോഗ്യം കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കണം പണമുണ്ടാകണമെങ്കിൽ ദൈവം കരിഞ്ഞിറങ്ങണം ഇതല്ലാതെ ഒന്നും നമുക്ക് ഒന്നും നമുക്കൊരു കഴിവുമില്ല ദൈവത്തിൻ്റെ കൃപ അത്തുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും എനിക്ക് സകലവും തന്ന് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം ഈ നല്ല ദൈവം റോമർ കെഴുതിയ ലേഖനം ഒമ്പതിൻ്റെ പതിനഞ്ചിൽ കൂടി പറയുന്നു എനിക്ക് കർണ തോന്നണമെന്നുള്ളവനോടെ എനിക്ക് കർണ തോന്നുന്നു ഞാൻ കനുവ തോന്നണമെന്നുള്ളവനോടെ ഞാൻ കനുവ് തോന്നുന്നു ദൈവത്തിൻ്റെ കരുണയും കനുവുമാകുന്നു നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തിയിരിക്കുന്നത് ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിയാറിൽ കൂടി പറയുന്നു അന്ത്യ അത്താഴത്തിൽ കർത്താവെ ഗോതമ്പപ്പം എടുത്തു ശിഷ്യന്മാരോട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാകുന്നു ഇത് വാഴ്ത്തി അനുഗ്രഹിച്ചവർക്ക് കൊടുക്കുന്നു വീഞ്ഞെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ രക്തമാകുന്നു നിങ്ങളിത് കുടിക്കണം നിങ്ങളിത് ഭക്ഷിക്കണം എൻ്റെ വരവിനോള് നിങ്ങളിത് ഭക്ഷിച്ചു കുടിച്ചുകൊണ്ടിരിക്കണം ഇത് ശിഷ്യന്മാർക്ക് കൊടുത്തു ഇത് കൈമാറി കൊടുക്കുവാനുള്ള അധികാരവും കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരവുമായി ശിഷ്യന്മാരെ ഭൂമിയിലേക്ക് അയച്ചതായി ഒരു ദൈവം സകലവും നമുക്ക് തന്നു ശുദ്ധമുള്ള യോനാൻഡസ് വിശേഷം പത്തൊമ്പതിൻ്റെ ഇരുപത്താറ് ഇരുപത്തേഴ് ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നു ക്രൂസിൻ്റെ ചുവട്ടിൽ വെച്ച് അമ്മയെയും നമുക്ക് തന്നു ഈ ലോകത്തിൽ നിന്നെടുത്തതായി അമ്മ ഈ ലോകത്തിൽ നിന്നെടുത്തതായി അമ്മയെയും നമുക്ക് തന്നു സ്നേഹിച്ചതായ നിൽക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് ശിഷ്യനോട് പറഞ്ഞു ശിഷ്യ ഇതാ നിൻ്റെ അമ്മ അമ്മയോട് പറഞ്ഞു അമ്മയെ ഇതാ നിൻ്റെ മകൻ പൂർണ്ണമായി വിട്ടുകൊടുത്ത ആ ശിഷ്യനെ ആധികാരം കൊടുത്തു ശുദ്ധമുള്ള യോജന എൻ്റെ സുവിശേഷം പതിമൂന്നിൻ്റെ മുപ്പത്തിയഞ്ചിൽ കൂടി പറയുന്നു നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ശിഷ്യന്മാരെന്നറിയും അപ്പോൾ സ്നേഹമുള്ളിടത്താകുന്നു ശിഷ്യത്വ പദവി ദൈവം തന്നത് അവരുടെ വീട്ടിലേക്ക് ഇത് അമ്മയെയും ദൈവം നമ്പിരാൻ തന്നിരിക്കുക ഈ പരിശുദ്ധി അമ്മയെയും നമുക്ക് തന്നു അങ്ങനെ നമുക്കെല്ലാം തന്നു എല്ലാം തന്നനുഗ്രഹിച്ചവനായ ദൈവം ഈ ദൈവം നമുക്ക് ഒരു വാഗ്ദത്വം തന്നു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക ഓ ഞാൻ എൻ്റെ സുവിശേഷം പതിനാലിൻ്റെ പതിനഞ്ചിൽ കൂടി പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കൽപ്പനയും ഉണ്ട് എന്ന് അവിടെ നമ്മളെ കാണിച്ചു തന്നിരിക്കുക ദൈവത്തിൻ്റെ കൽപ്പന അല്ലാതെ പഴയ നിയമത്തിൽ കൂടി മോശം നമുക്ക് കൽപ്പന തന്നിട്ടുണ്ട് ഈ കൽപ്പനയെ നമ്മൾ സ്വീകരിച്ചു പോന്നിരിക്കുക ഈ കർത്താവ് പറഞ്ഞു അതിനേക്കാൾ എളുപ്പം പുതിയ നിയമത്തിൽ കൂടി ക്രിസ്തു നമുക്ക് തന്ന വചനം കൽപ്പന നമുക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ട് നമ്മൾ ശിക്ഷത്വ പദവി എടുക്കുന്നുവെങ്കിൽ ആ കൽപ്പന നമ്മൾ സ്വീകരിക്കണം ശുദ്ധമുള്ള മത്തായുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴിൽ കൂടെ മലപ്രസംഗത്തിൽ കൂടെ ജീവിക്കുന്ന വചനവും കൽപ്പനയും നമുക്ക് തന്നെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക കർത്താവ് പറഞ്ഞു ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ അല്ലിപ്പം എളുപ്പമുള്ള കാര്യമല്ല ഇത് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നേടണം ഞാൻ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയച്ചു തരും ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കൽപ്പനകളൊക്കെ വേറും ഈസിയായി സ്വീകരിക്കാൻ സാധിക്കും ഇതാകുന്ന കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ അനുഗ്രഹം യോനൻ്റെ സുവിശേഷം പതിനാറിൻ്റെ ഏഴ് എട്ടിൽ കൂടെ പറയുന്നു പരിശുദ്ധാത്മാവ് വന്നേ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരും അങ്ങനെ പരിശുദ്ധാത്മാവിനെയും നമുക്ക് തന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം ശക്തി പ്രാപിക്കണം ബലം ധരിക്കണം ലോകമോഹങ്ങളെ ജയിക്കണം ഒന്ന് യോഗം ഞാൻ രണ്ടിൻ്റെ പതിനഞ്ചിൽ കൂടി പറയുന്നു ലോകവും അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും ദൈവേഷ്ഠം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നിലനിന്ന് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം യോനാൻ്റെ സുവിശേഷം പതിനേഴിൻ്റെ മൂന്നിൽ പറയുന്നു പിതാവായ ദൈവത്തെയും ദൈവമയച്ച പുത്രനെയും തിരിച്ചറിയുന്നു തന്നെ നിത്യജീവനാകുന്നു ഈ നിത്യജീവനാകുന്നു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത് പിതാവിനെ നമ്മൾ തിരിച്ചറിയണം പിതാവ് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയണം യേശു ക്രിസ്തുവിനെ അറിയണം ഇവരിൽ കൂടി നമ്മൾ നിത്യജീവൻ പ്രാപിക്കണം ഇത് നമുക്ക് ദൈവം തമ്മിലാൻ തന്നിരിക്കുന്നതായ അനുഗ്രഹമാണ് നമ്മൾ ആത്മാവിൽ വളരണം ആത്മാവിൽ വളരുംതോറും നമുക്ക് ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കും ഈ ലോകത്തിൽ ഏറിയേറിയ ശത്രുക്കൾ ഉണ്ടാകും ദൈവത്തിൻ്റെ ആത്മാവിൽ വചനത്തിൽ ആരൊക്കെ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആരൊക്കെ വളരുന്നുണ്ടോ അവർക്ക് കൂടിയ കൂടിയ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ യേശുവിന് ശത്രുക്കളില്ലായിരുന്നോ നമ്മുടെ അമ്മയ്ക്ക് ശത്രുക്കൾ ഇല്ലായിരുന്നോ അവരെക്കുറിച്ച് എന്തെല്ലാം അഭിമാനങ്ങൾ ലോകത്തിൽ പറഞ്ഞുണ്ടാക്കി എന്നാൽ അവർ സഹിച്ചത് എന്തേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഉണ്ടായി ഈ പരിശുദ്ധാത്മാവിനെയാണ് നമുക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് നമുക്കറിയാം ഈയോവിനെ നമുക്കറിയാം ഏറിയ ശത്രുക്കൾ ഉണ്ടായിരുന്നു തകർന്നു പോയി തളർന്നു പോയി എങ്കിലും ബലം ധരിച്ചു എങ്ങനെ ബലം ധരിച്ചു യോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ പത്തിൽ കൂടി പറയുന്നു യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാര്ത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ബലമുണ്ടായി ആത്മാവിൻ്റെ ശക്തി വളർത്തിച്ചു തളർന്നില്ല തകർന്നില്ല ലോകത്തിന് വേണ്ടി മദ്യസം വഹിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ വളർത്തണം ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കൂടി ശക്തി പ്രാപിച്ചുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയണം ദൈവത്തിൻ്റെ സാക്ഷികളായകണം ദൈവത്തിൻ്റെ വെളിച്ചമുള്ള തീരണം അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം